കെഎസ് അരുൺകുമാർ ജിൻഡോയ്ക്ക് മറുപടി കൊടുത്തോളൂ. കെഎസ്, ജിൻഡോയ്ക്കല്ല താങ്കൾക്കും കൂടിയിട്ടുള്ള മറുപടിയാണ്. ഓ, താങ്കൾ ഈ ചർച്ചയിൽ ആങ്കറാണ്. സത്യവിരുദ്ധമായ ഒരു കേസിനെ കുറിച്ച് ആരെങ്കിലും പരാമർശിച്ചാൽ അത് തിരുത്തേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. കോൺഗ്രസിന്റെ പ്രതീതി പറഞ്ഞത് ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണത്തിൽ പോസ്കോ ഒഫൻസ് ഉണ്ട്, പോസ്കോ കേസുണ്ട്, ആ കേസ് അത്തരത്തിലുള്ള ഒരു കേസിലെ പ്രതി എന്ന് പറഞ്ഞു തുടങ്ങി. താങ്കൾ തിരുത്തിയില്ല. ഇതിൽ ഈ കേസിൽ ഒരു പോസ്കോ ഒഫൻസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ കേസിൽ ധന്യരാമനും പറയുന്നു ഇത്രയും ആളുകൾ കേൾക്കുന്നു, പിന്നെ എന്തുകൊണ്ട് താങ്കൾ തിരുത്തിയില്ല? പിന്നെ എന്തുകൊണ്ട് താങ്കൾ തിരുത്തിയില്ല? കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ നാല് തവണ ഞാൻ കൈ പൊക്കി കാണിച്ചു, നാല് തവണ തിരുത്താൻ അനുവദിക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പോക്സോ അടക്കമുള്ള കേസുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഉണ്ട്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഞാൻ കരുതിയത്. ഈ കേസിൽ നിലവിൽ സിദ്ദിഖിനെതിരെയുള്ള പരാതി ഒരു സിദ്ദിഖിന് താങ്കൾ തിരുത്തണം. താങ്കളുടെ മാധ്യമ പ്രവർത്തൻ ഇടയ്ക്ക് മാത്രം ഉണർന്നാ പോരാ. സത്യവിരുദ്ധമായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ല അത് പറ്റില്ല. അല്ലല്ല ശരിക്കും പറ്റില്ല. അതായത് താങ്കളുടെ മാധ്യമ പ്രവർത്തകൻ ആ കോൺഗ്രസിന്റെ പ്രതിനിധി തെറ്റായ പ്രസ്താവന നടത്തി ഈ ജനലക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അപ്പോൾ തിരുത്തണമായിരുന്നു. അന്നേരം മൗനം പാലിച്ചു. പറഞ്ഞു തെറ്റാണ്. ജിൻഡോ ജിൻഡോ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളിൽ പോക്സോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പുറത്തു വന്നിട്ടും എന്തേ നടപടി എടുത്തില്ല എന്നതാണോ, അതോ ഈ പർട്ടിക്കുലർ കേസ് പോക്സോ ആണോ? ഈ പർട്ടിക്കുലർ കേസ് പോക്സോ അല്ല. ജിൻഡോ ഒരു നിമിഷം, നമുക്ക് വ്യക്തത വരുത്തി പോകാം. കെ അരുൺകുമാർ, അല്ല ഞാൻ അതിലേക്ക് വരാം അരുൺകുമാറെ, കൃത്യമായിട്ട് അതിന് മറുപടി പറയാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എൽ ഡി എഫിന്റെ പ്രതിനിധി അരുൺകുമാർ വാദിക്കുന്നത് എനിക്ക് ഒന്ന് സിദ്ദിഖിന് വേണ്ടിയിട്ടാണ്. ഞാൻ സിദ്ദിഖിന് വേണ്ടിയിട്ടല്ല വാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ ഉൾപ്പെടെ അട്രാക്ട് ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്, അതിൽ പരാമർശമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കേസെടുക്കാതെ 5 വർഷം ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിൽ മറുപടി പറയാ അരുൺകുമാർ, അതിൽ മറുപടി പറയും താങ്കൾ. താങ്കളെന്തിനാ സിദ്ദിഖിന് വേണ്ടി വാദിക്കുന്നത്? സിദ്ദിഖിന് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന വക്കീൽമാരുണ്ടെന്നേ. താങ്കൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം പറയും. അത് തിരുത്തിച്ചു, തിരുത്തിയാ മതി. കാരണം മിസ്റ്റർ ഡോക്ടർ അരുൺ, ഫാക്ട്സ് ഷുഡ് ബി ട്രൂ, കമന്റ്സ് ആർ ഫ്രീ. നിങ്ങൾക്ക് എന്ത് കമന്റ്സും പറയാം, പക്ഷെ സത്യവിരുദ്ധമായിട്ടുള്ള ചർച്ച നയിക്കരുത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള കേസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ തിരുത്തണമെന്ന് 4 തവണ പറഞ്ഞു, തിരുത്തിയില്ല. ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ 10 ഇട്ട ഉത്തരവിന്റെ 6 പേജിൽ 4 ഖണ്ഡികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന്. ആ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിന് വിരുദ്ധമായി താങ്കൾ ചർച്ച നയിക്കുമ്പോൾ ദയവായി ഞങ്ങളെ വിളിക്കരുത്. കാരണം അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതയ്ക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ആ 4-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് പ്രതിയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചും ഫെയർ ട്രയലിനെ കുറിച്ചും ഫെയർ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും. ആ ഫെയർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അദ്ദേഹം ഒരു ജാമ്യ ഹർജി നൽകി. ആ ജാമ്യ ഹർജിയുടെ ഉത്തരവ് വരുന്നത് വരെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കാത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റ്, ആ ഉത്തരവ് വന്ന നിമിഷം മുതൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും, ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകും. ഈ കേസുകളിലെ ഒരു പ്രതി പോലും രക്ഷപ്പെടുന്ന സാഹചര്യം ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുമായിട്ട് ഉണ്ടാകില്ല. മാതൃകാപരമായിട്ടുള്ള അന്വേഷണ നടപടികളുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോകും, ഒരാൾ പോലും ഇടപെടില്ല. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഡോക്ടർ അരുൺകുമാർ, എനിക്കൊരു സംശയം, ഈ മീഡിയ ട്രയൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇത്രത്തോളം പ്രഘോഷിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സിദ്ദിഖിനും മുകേഷിനും ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെടുന്ന കൊടും കുറ്റവാളികളായിട്ടുള്ള പീഡകർക്ക് വേണ്ടിയിട്ടാണോ? ഈ പറഞ്ഞ മീഡിയ ട്രയൽ ഇതേവരെ നടത്താത്ത ആളുകളാണ് ഈ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ. ഇവിടെ എത്രയോ ആളുകളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ ഇതുപോലെ ചാനലിൽ വന്നിരുന്ന് അലക്കി തേച്ച് വിട്ടില്ലേ ഇവരൊക്കെ? അന്നൊന്നും ഇവർക്ക് ഈ ബോധമുണ്ടായില്ലേ, ഈ ധാർമ്മികതയുണ്ടായില്ലേ? ഞാൻ പറയട്ടെ, അന്നൊക്കെ താങ്കൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? താങ്കൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടില്ലേ? താങ്കൾ ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? അല്ല ഞാൻ പറയട്ടെ, താങ്കൾ ഈ കോടതി വിധിയൊക്കെ ഉദ്ധരിച്ച് പറയുമ്പോൾ ഇന്നത്തെ കോടതി വിധിയിൽ ഒരു കാര്യമുണ്ടല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 5 വർഷക്കാലം സർക്കാർ അടയിരുന്നു എന്നുള്ള പരാമർശമുണ്ടല്ലോ, നിങ്ങൾ അതിനെ കുറിച്ച് എന്താ പറയാത്തത്? ഇവിടെ കോടതി അലക്ഷ്യമെന്നെന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ സിദ്ദിഖിന് കൊടുക്കുന്ന പ്രയോറിറ്റി, ആ പ്രിവിലേജ് ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടുമോ? കിട്ടില്ലല്ലോ. ഈ
പറഞ്ഞ ഫെയർ ട്രയല് സാധാരണ ഞാൻ പറയട്ടെ, അരുൺകുമാർ ഞാൻ പറയട്ടെ, ഞാന് താങ്കൾ പറയുന്ന എല്ലാം കേട്ടിട്ട് മിണ്ടാതെ പോകാനായിട്ട് അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞാൻ. ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ പിണറായി വിജയം ഭരിക്കുമ്പോൾ മാത്രം നിങ്ങൾ ജാമ്യം കിട്ടിയാൽ അപ്പീൽ പോകില്ല, അതിന് പ്രത്യേകം നിയമോപദേശം നേടും. ഏത് വക്കീലാണ് നിങ്ങൾക്ക് മുകേഷിനെതിരെ അപ്പീൽ പോകേണ്ടത് നിയമോപദേശം നൽകിയത്? അത് പറയണ്ടേ? എനിക്ക് മാധ്യമങ്ങൾ എവിടെയാണ് നീതി പാലിക്കുന്നതെന്നും മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തും. അതിന് ഏതെങ്കിലും തരത്തിൽ ഭരണകക്ഷിയുടെ ഒരു നിർദ്ദേശമോ ഭരണകക്ഷിയുടെ ഒരു ഭീഷണിയോ നമ്മൾ സ്വീകരിക്കുന്നതേയല്ല. ഈ വിഷയം വിധിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ വിധിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ CPM പ്രതിനിധിയോട് ചോദിച്ചത്. തീർച്ചയായിട്ടും അങ്ങേക്ക് വിയോജിപ്പുണ്ടാവാം, ആ വിയോജിപ്പുകൾ താങ്കൾ രേഖപ്പെടുത്തുന്നു. പക്ഷേ മാധ്യമങ്ങൾ എവിടെ നിയന്ത്രണം പാലിക്കണം എന്നുള്ളത് മാധ്യമങ്ങൾക്ക് വിട്ടേക്കൂ. നന്ദി ഡോക്ടർ ജിൻഡോ ജോൺ, നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ.